ടി വി ഒരുക്കുന്ന ജീവമാർഗം എന്ന പരിപാടിയിലേക്ക് ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ ഉറപ്പിക്കുന്ന സാക്ഷ്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒടുവിലായി നാം ചിന്തിച്ചത് അതിലൊന്ന് പ്രവാചകന്മാരുടെ സാക്ഷ്യം രണ്ടാമത് യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യം മൂന്നാമത് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം നാലാമത് ശുഭ്രവസ്ത്രധാരികളായ രണ്ട് പുരുഷന്മാരുടെ സാക്ഷ്യം അഞ്ചാമതായി അപ്പസ്തോലന്മാരുടെ സാക്ഷ്യമാണ് അപ്പസ്തോലന്മാരുടെ സാക്ഷ്യമെന്ന് പറയുമ്പോൾ അത് രേഖപ്പെടുത്തി കിട്ടിയ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് നമുക്കറിയാം ആകെയുള്ള ലേഖനങ്ങൾ ഇരുപത്തിയൊന്ന് ലേഖനങ്ങളാണ് ഈ ഇരുപത്തിയൊന്ന് ലേഖനങ്ങൾ അഞ്ച് വ്യക്തികളുടെ രചനയാണ് ലേഖനങ്ങളുടെ ക്രമമനുസരിച്ച് പറഞ്ഞാൽ പൗലോസ് യാക്കോബ് പത്രോസ് യോഹന്നാൻ യൂത ഈ അഞ്ച് വ്യക്തികളുടെ ലേഖനങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടോ മൂന്നോ ലേഖനങ്ങൾ ലേഖനങ്ങളൊഴിച്ചാൽ ബാക്കി എല്ലാ ലേഖനങ്ങളിലും ഈ അഞ്ച് വ്യക്തികളും യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പലതിലും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നു അതിൽ പ്രസിദ്ധമായ ഒരു ഭാഗമാണ് ഒന്ന് ദശലോനിക്കർ നാലാമധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും എത്ര സുനിശ്ചിതമായിട്ടാണത് പറഞ്ഞിരിക്കുന്നത് അടുത്തത് യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അധ്യായത്തിൽ യാക്കോബ് പറയുന്നുണ്ട് സഹോദരന്മാരെ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ എന്നാണ് പത്രൂസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പത്രോസ് തൻ്റെ ലേഖനത്തിൽ എല്ലായിടത്തും പറയുന്നെങ്കിലും ഒന്ന് പത്രോസ് അധ്യായം നാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തുടർന്ന് യോഹന്നാന്റെ ലേഖനം പരിശോധിച്ചാൽ ഒന്ന് യോഹന്നാൻ മൂന്നാമത്തെ ആയാലും അതിൻ്റെ രണ്ടാം വാക്യത്തിൽ പ്രിയമുള്ളവരെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ യൂതായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ ഇതാ ഇതാകർത്താവ് ആയിരമായിരം വിശുദ്ധന്മാരുമായി വന്നിരിക്കുന്നു എന്ന് അവിടെ യൂത പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ അഞ്ച് ലേഖനകർത്താക്കളും തങ്ങളുടെ ലേഖനത്തിൽ ആവർത്തിച്ച് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചുള്ള സാക്ഷ്യം നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ടെന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനുള്ള ഉറപ്പ് നമുക്ക് നൽകിയിരിക്കുകയാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ഉറപ്പ് നൽകുന്ന ആറാമത്തെ സാക്ഷ്യം സഭയുടെ പ്രാർത്ഥനാ സാക്ഷ്യമാണ് സഭയുടെ പ്രാർത്ഥനാ സാക്ഷ്യമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല അത് യോഗ ചെയ്യുന്ന പ്രാർത്ഥനയാണ് പക്ഷേ യോഗന്നാൻ സഭയുടെ പ്രതിനിധിയായിട്ടാണല്ലോ സ്വർഗ്ഗത്തിലേക്ക് പോയത് അപ്പോൾ യോഗന്നാൻ്റെ ആ പ്രാർത്ഥന സഭയുടെ പ്രാർത്ഥനയായിട്ട് തന്നെ നമുക്കെടുക്കാൻ കഴിയും അവിടെ എന്താ കാണുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ഇത് സാക്ഷീകരിക്കുന്നവൻ അരുളിച്ചെയ്യുന്നത് എന്തെന്നാൽ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ യോഗന്നാൻ പ്രതിവചിച്ചതെങ്ങനെയാണ് ആമേനേശുവേ വരയണമേ എന്നാണ് അതൊരപേക്ഷയാണ് വരണമേ കർത്താവേ എന്ന് അപേക്ഷിക്കുക ചെയ്യുന്നത് പ്രിയപ്പെട്ടവർ ഈ ദൈവസഭയുടെ അപേക്ഷയായിട്ടാണ് ഇരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകൾ എന്ന് ഞാൻ പറയട്ടെ നൂറ്റാണ്ടുകളായി ക്രിസ്തുഭക്തർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം അത് തന്നെയാണ് ഓരോ ക്രിസ്തുഭക്തൻ്റെയും ഹൃദയത്തിൻ്റെ തുടിപ്പെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവാണ് അവരുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ ഭാഷയെന്ന് പറയുന്നതും യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് എന്നുള്ളതാണ് ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിൽ റോമയുടെ ഭരണാധികാരികൾ അടിച്ചുവിട്ട പ്രചണ്ഡമായ പീഡനത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവൻ വെച്ചുകൊടുത്തതിൻ്റെയും പിൻപിൽ പ്രേരക ശക്തിയായി മാറിയത് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാടായിരുന്നു എത്രയോ ആളുകളെയാണ് നഗ്ധരാക്കി കാട്ടുമൃഗങ്ങളുടെ മുൻപിലേക്ക് എറിഞ്ഞുകൊടുത്തത് എത്രയോ ആളുകളെയാണ് തിളച്ചു മറയുന്ന എണ്ണയിലിട്ട് പൊള്ളിച്ചത് എത്രയോ ആളുകളെ നഗ്നരാക്കി മൃഗത്തിൻ്റെ തോലിൽ ചുറ്റി ചുട്ടുപൊള്ളുന്ന വെയിലെത്തിട്ട് തോൽ ചുരുങ്ങും തോറും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകൾ ഇഞ്ചിഞ്ചായി മരിച്ച് കർത്തൃ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട സംഭവം നമുക്കറിയാം കർത്താവിനെ കീർത്തിക്കാതിരിക്കാൻ കൊടിലുകൾ ഉപയോഗിച്ച് എത്രയോ ആളുകളുടെ നാവുകൾ പിഴുതെടുത്ത് കളഞ്ഞിട്ടുണ്ട് അങ്ങനെ എത്രയോ ആളുകളെ തലകീഴായും അല്ലാതെയും ക്രൂശിച്ചിട്ടുണ്ട് ഈർച്ചവാളുകളാൽ കൊന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങുന്ന നിരവധി ഉപദ്രവങ്ങൾ സഹിച്ചു ഒരിക്കൽ നമുക്കറിയാം നീറോ റോമാ നഗരത്തിന് തീ കൊടുത്തിട്ട് അത് ക്രിസ്ത്യാനിയുടെ മേൽ കെട്ടിവെച്ച് അപ്പോൾ തന്നെ എത്രയോ ആയിരങ്ങളാണ് ലക്ഷങ്ങളാണ് കൊല്ലപ്പെട്ടത് അവരുടെ കടിക്കളമായ കൊലോഷ്യത്തിൽ രാത്രിയിൽ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കൊലോഷ്യത്തിൽ വെളിച്ചം കിട്ടാൻ വേണ്ടി ക്രൈസ്തവരെ ക്രിസ്തുഭക്തരെ തുണി ചുറ്റി എണ്ണയൊഴിച്ച് തീപ്പന്തങ്ങളാക്കി അവരെ എരിച്ചു തീർത്ത എത്രയെത്ര സംഭവങ്ങൾ അവിടെയെല്ലാം അവരുടെ ഹൃദയം സ്വർഗത്തേക്ക് ഉയർത്തിക്കൊണ്ട് ഒരൊറ്റ കാര്യമേ പറയാനുണ്ടായിരുന്നുള്ളൂ കർത്താവേ അവിടുന്ന് വരണമേ എന്ന് ആ വരെ ഒരു ഒരു നിർത്തൽ വന്നിട്ടില്ല ഒരവസാനം വന്നിട്ടില്ല അത് കകളം വരെ ആ പ്രാർത്ഥന തുടർന്നു കൊണ്ടിരിക്കും ദൈവത്തിനു സ്തോത്രം അതുകൊണ്ട് ദൈവസഭയുടെ പ്രാർത്ഥനയുടെ സാക്ഷ്യം യേശുക്രിസ്തുവിൻ്റെ വരവിനുള്ള ഉറപ്പ് നമുക്ക് നൽകുന്നു എന്നുള്ളത് നാം ഓർക്കണം ഒടുവിലായി കർത്തൃമേശയുടെ സാക്ഷ്യം യേശു ക്രിസ്തുവിൻ്റെ വരവിനുള്ള ഉറപ്പ് നമുക്ക് നൽകുന്നുണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെട്ട് പ്രാദേശിക സഭയുടെ അംഗങ്ങളായി മാറുന്നു ആ സഭയിൽ കർത്താവിൻ്റെ മേശ വെച്ച് കർത്താവിനെ ആരാധിക്കുന്നു പ്രിയപ്പെട്ടവരെ പെന്തക്കോസ്തു നാളിൽ എന്ന് സാർവത്രിക സഭ ആരംഭിച്ചോ സാർവത്രിക സഭ ആരംഭിച്ചപ്പോൾ തന്നെ അതേ സമയത്ത് തന്നെ പ്രാദേശിക സഭയ്ക്കും ആരംഭം കുറിച്ചു ആദ്യത്തെ പ്രാദേശിക സഭയാണ് എരുസലേമിലെ സഭ അന്ന് മൂവായിരം ആൾക്കാർ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അവരെല്ലാവരും ദൈവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് കൂടി വന്നു എന്നാൽ ദൈവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് കൂടി വന്നെങ്കിലും അവരപ്പം നുറുക്കിയത് വീടുകളിലായിരുന്നു വീടുകളിലായിരുന്നുവെന്ന് പറയുമ്പോൾ വീട്ടിലുള്ള മൂന്നോ നാലോ പേര് എന്നല്ല നാം ഓർക്കുന്നതുപോലെയും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെയും അത്രയും ആളുകൾക്ക് കൂടി വരാനൊരു വീട് പോരല്ലോ അതിനെന്ത് ചെയ്തു ഓരോരോ പ്രവിശ്യകളായി ഓരോരോ സ്ഥലങ്ങളായി തിരിച്ചിട്ട് ഓരോ ഏരിയകളാക്കി മാറ്റി ആ ഏരിയയിലുള്ള വീട്ടിൽ കൂടാമെന്നിടത്തോളം ആളുകൾ ഓരോ ഏരിയയിലും കൂടി ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും അപ്പം നുറുക്കി ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു അത് ഇന്ന് വരെ കൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് എത്ര അനുഗ്രഹമാണ് സൈമൺ സാറു പാടിയിരിക്കുന്നത് പോലെ ശുദ്ധരോടൊന്നിച്ചു സ്തോത്രം ചെയ്യുവാൻ എന്നെ പാത്രമാക്കിയോനെ വാഴ്ത്തുന്നിപ്പോൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ബന്ധമാണ് അങ്ങനെ ദൈവസഭ ഒന്നിച്ചു കൂട് നടത്ത് കർത്താവിൻ്റെ മേശയുണ്ട് ത്രോവാസിലൊരു സഭയുണ്ടായിരുന്നു തിരുവഴുത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം ത്രോവാസ് അവിടെ സഭ ഇല്ലായിരുന്നുവെന്ന് ചിന്തിക്കരുത് അവിടെ ത്രോവാസിലൊരു സഭയുണ്ട് ആ ത്രോവാസിൽ പൗലോസ് യാത്ര ചെയ്യുന്നതിന് മുൻപ് ആഴ്ചവട്ടത്തിൻ്റെ ഈ ഒന്നാം നാളിൽ അവിടെ കർത്താവിനെ അപ്പബീഞ്ഞുകൾ വെച്ച് ആരാധിച്ചതായി കാണുന്നുണ്ട് ചിലർ പറയുന്നു അത് ശനിയാഴ്ചയായിരുന്നുവെന്ന് അത് സർവാബദ്ധമാണെന്നുള്ളത് ദൈവോജനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അത് ശനിയാഴ്ചയല്ല ഒരു യഹൂദനെ സംബന്ധിച്ച് ഒരു ദിവസം ആരംഭിക്കുന്നത് ഉച്ച കഴിഞ്ഞുള്ള സമയം മുതലാണ് അങ്ങനെയെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ അത് ഞായറാഴ്ച തന്നെയാണ് എന്നല്ലേ വായിക്കുന്നത് ഞായറാഴ്ച തന്നെയാണ് അവർ ദൈവത്തെ ആരാധിച്ചത് കർത്താവിനെ മഹുത്വപ്പെടുക ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിലെന്ന് പറയുമ്പോൾ പിന്നൊരു വ്യാഖ്യാനം നമ്മളവിടെ കൊടുക്കണ്ടല്ലോ ശനി എന്നുള്ളത് അവരുടെ സ്വസ്ഥതയുടെ ദിവസമാണെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം മുതൽ നാം മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ ഉൽപ്പത്തി പുസ്തകം ഏഴാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നത് നാം കാണുന്നില്ലേ അതോടൊപ്പം തന്നെ ഇസ്രയേലിന് കൊടുത്ത ശപത്ത് ഏഴാം ദിവസമെന്ന് വ്യക്തമായി പറയുന്നില്ലേ അങ്ങനെയെങ്കിൽ ഏഴാം ദിവസം ശനിയാണെങ്കിൽ ഞായറാഴ്ച ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളാണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ അതല്ലേ ഒന്ന് കൊരിന്തിയർ പതിനാറാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ധനശേഖരണം നടത്താതിരിക്കാൻ നിങ്ങൾ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ നിങ്ങളത് ചരതിച്ചു വെക്കണമെന്ന് കൊരിന്തിയോട് പറഞ്ഞില്ലേ അപ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിലല്ലേ അവർ കൂടിക്കൊണ്ടിരുന്നത് ഇതെല്ലാം ഉയർപ്പിൻ്റെ ദിവസമാണ് കർത്താവ് ഉയർത്തത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളല്ലേ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ശനിയാണെങ്കിൽ ശനിയാഴ്ച യേശു ഉയർത്തന്നല്ലേ വരുന്നത് അല്ലല്ലോ എത്ര വ്യക്തമായി തിരുവഴുത്തു പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ ശുദ്ധരോടൊന്നിച്ച് സ്തോത്രം ചെയ്യാൻ സഭയായി കൂടി വരുമ്പോൾ കർത്താവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഓർപ്പിക്കുന്ന ആ മേശയിൽ നിന്ന് സംബന്ധിക്കുമ്പോൾ ദൈവജനം അനുഭവിക്കുന്ന സന്തോഷം അത് വർണ്ണനാതീതമാണെന്നുള്ളത് അനുഭവത്തിലൂടെ എനിക്ക് ഓർപ്പിക്കാൻ കഴിയുന്നത് കർത്താവ് സഹായിക്കട്ടെ അതുകൊണ്ട് ഈ കർത്തൃമേശ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ െ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്താണ് വീണ്ടും വരവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ഒന്നുകൊരുന്തേർ പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം നമുക്കറിയാം എന്താണ് കത്രിമേശയുടെ ഒരു ഉപദേശം നാം അവിടെ കാണുന്നുണ്ട് ആ ഉപദേശം അവിടെ എന്താ പറയുന്നത് അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നുവെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കർത്താവ് വരുവോളാം അപ്പോൾ ഈ കർത്തൃമേശ എന്നുവരെയുണ്ട് കർത്താവ് വരുവോളാം അപ്പോൾ ഈ മേശ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ മാത്രമല്ല ചൂണ്ടിക്കാണിക്കുന്നത് അവിടുത്തെ വീണ്ടും വരവിനെയും സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് അപ്പോൾ യേശുക്രിസ്തു രണ്ടാമത് വരും എന്നതിൻ്റെ സാക്ഷ്യങ്ങളിൽ ഒടുവിലെത്തിയതായി ഞാൻ ഓർപ്പിക്കട്ടെ കർത്തൃമേശയും സാക്ഷ്യം തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ സംബന്ധിച്ചുള്ള തെറ്റായ ചിന്താഗതികളാണ് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് ദൈവവചനത്തിൽ വളരെ നഗ്നമായി വെളിപ്പെടുത്തി തന്നിരിക്കുമ്പോൾ അതിന് വിപരീതമായിട്ടുള്ള നിരവധി പഠനങ്ങൾ ഇന്ന് വിപണിയിൽ ക്രൈസ്തവ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു പോക മാത്രമാണ് ചെയ്യുന്നത് ഇതൊക്കെ എന്തിനാ പറയുന്നത് എന്ന് ചോദിച്ചാൽ നാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ഇങ്ങനെയൊരു സന്ദർഭം നമുക്ക് വരുമ്പോൾ ഉപദേശത്തിലൂടെ നമുക്കതിനെ നേരിടുവാനായിട്ട് കഴിയും എന്താണ് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് അല്ലെങ്കിൽ പുനരാഗമനത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്താഗതികൾ ഒന്ന് പരിശുദ്ധാത്മാവ് പെന്തക്കൂസ് വന്നത് യേശുക്രിസ്തുവിൻ്റെ വരവായിട്ടാണ് അവർ കണക്കാക്കുന്നത് തെറ്റായി പഠിപ്പിക്കുന്നവർ അതായത് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പരിശുദ്ധാത്മാവിൻ്റെ വരവും രണ്ടും ഒന്ന് തന്നെയെന്ന് അവർ പഠിപ്പിക്കുന്നു അതുകൊണ്ട് കർത്താവ് വന്നു എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ വചനവിരുദ്ധമായ ഒരു പഠനമാണ് ഒരു കാര്യം നമുക്ക് സമ്മതിക്കാം മൂന്നാളത്വങ്ങളും ദൈവത്വമെന്ന ആ സാരാംശത്തിൽ ഒന്നാണ് ആ ഏകത്വം ദൈവമെന്ന സാരാംശത്തിലെ ഏകത്വത്തിൽ മൂന്നാളത്വങ്ങളാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പിതാവ് പുത്രനുമല്ല പരിശുദ്ധാത്മാവുമല്ല പുത്രൻ പിതാവുമല്ല പരിശുദ്ധാത്മാവുമല്ല പരിശുദ്ധാത്മാവ് പിതാവുമല്ല പുത്രനുമല്ല പിതാവ് പിതാവ് പുത്രൻ പുത്രൻ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ന ആ ഏകത്വത്തിൽ ഈ മൂന്നാളത്വങ്ങളും ഏകമായിട്ടിരിക്കുന്നെങ്കിലും അതിലുള്ള ആളത്വങ്ങൾ വയ്ക്കുമ്പോൾ ഇത് മൂന്നും മൂന്നാളത്വങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അങ്ങനെ വന്നാൽ പരിശുദ്ധാത്മാവെന്ന ആളത്വം ഭൂമിയിലേക്ക് വന്നത് യേശു ക്രിസ്തുവാണ് വന്നത് എന്നങ്ങനെ പറയാൻ കഴിയും രണ്ടും രണ്ടാളത്വങ്ങളല്ലേ അപ്പോൾ അത് തെറ്റായ ഒരു പഠിപ്പിക്കലാണെന്നുള്ളത് നാം വിശേഷാൽ മനസ്സിലാക്കണം തെറ്റായ വ്യാഖ്യാനമാണ് പരിശുദ്ധാത്മാവ് വന്നു അത് പെന്തക്കോസ്ത നാളെ അന്ന് സഭ രൂപീകരിക്കപ്പെട്ടു ഇന്ന് ആ പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ട് സഭയെ സത്യത്തിൻ്റെ പാതയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ വരവോളം പരിശുദ്ധാത്മാവ് സഭയുമായി ഈ ഭൂമിയിൽ കാണും പക്ഷേ അത് ക്രിസ്തുവിൻ്റെ വരവല്ലെന്നുള്ളത് നാം വിശേഷാൽ മനസ്സിലാക്കണം വേറൊന്നുകൂടെ ഓർക്കേണ്ടത് യേശു വരവിൽ സംഭവിക്കേണ്ട കുറേ കാര്യങ്ങൾ നാം തിരുവഴുത്തിൽ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വരവിൽ അതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതും പരിശുദ്ധാത്മാവിൻ്റെ വരവും ക്രിസ്തുവിൻ്റെ വരവും ഒന്നാണെന്ന് പറയുന്നത് തെറ്റായതാണ് തെറ്റായ വ്യാഖ്യാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും രണ്ട് തെറ്റായ പഠിപ്പിക്കലിൽ രണ്ട് വിശ്വാസിയുടെ മരണവും കർത്താവിൻ്റെ വരവും ഒന്നാണ് എന്ന് പഠിപ്പിക്കുക വിശ്വാസി മരിക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് പക്ഷെ ഒരു കാര്യം ഓർക്കണം വിശ്വാസി മരിക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് ശരീരത്തോടുകൂടിയല്ല ആക്ഷരീകമായിട്ടല്ല അവൻ്റെ ആത്മാവ് മാത്രമേ അവിടേക്ക് എത്തുന്നുള്ളൂ അതിൻ്റെ വലിയ തെളിവാണ് ഫിലിപ്പേഖനം ഒന്നാമധ്യായം ഇരുപത്തിമൂന്നാം വാക്യം അവിടെ പൗലോസ് പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ കാക്ഷിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥമെന്താ എവിടുന്ന് വിട്ടുപിരിയുന്ന കാര്യമാണ് ഈ ശരീരത്തിൽ നിന്ന് അപ്പം ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞാൽ ആരുടെ കൂടെ ക്രിസ്തുവിനോട് കൂടെ അപ്പം ശരീരം അവിടെ ഇല്ല എന്നുള്ളത് ശരിയാണ് അപ്പോൾ മരണത്തിൽ ഒരു വിശ്വാസിയുടെ ആത്മാവ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും മരണത്തിൽ ക്രിസ്തു ഭൂമിയിലേക്ക് വരികയല്ല അവിടെ ചെയ്യുന്നത് വിശ്വാസി അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വിശ്വാസിയുടെ മരണവും യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും രണ്ടും രണ്ടാണെന്നുള്ളത് നാം വിശേഷാൽ ഓർക്കണം മൂന്നാമത് തെറ്റായ വ്യാഖ്യാനം പാപിയുടെ മാനസാന്തരത്തെ കർത്താവിൻ്റെ വരവുമായി വ്യാഖ്യാനിക്കുകയാണ് ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ അതായത് ഒരു മനുഷ്യൻ അവൻ്റെ പാപ വഴികളെ വിട്ട് കർത്താവിനെ സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തു വന്നു എന്നാണ് വ്യാഖ്യാനം വാസ്തവത്തിൽ ഇവിടെ ഒരു കാര്യം കാര്യമെന്നാമോ ഓർക്കേണ്ടത് ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ യേശു ക്രിസ്തു വരും വരും എങ്ങനെ വരും ആത്മീയമായി വരും കർത്താവ് ഒരുവൻ്റെ ഉള്ളത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ശരീരത്തോടുകൂടെ ആക്ഷരീയമായി വരുമെന്നല്ലല്ലോ അല്ല കർത്താവ് ഒരുവൻ്റെ ഉള്ളത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആത്മീയ സാന്നിധ്യമാണ് ആത്മീയ സാന്നിധ്യമാണ് അപ്പോൾ ആത്മീയ സാന്നിധ്യമല്ലല്ലോ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവെന്നുള്ളത് അത് ആക്ഷരീകമായിട്ടാണല്ലോ ശാരീരികമായി ശരീരത്തോടു കൂടിയാണല്ലോ അവിടുന്ന് വരുന്നത് അപ്പോൾ ആ ഒരു തെറ്റായ വ്യാഖ്യാനവും വചനാനുസരണമല്ല എന്നുള്ളത് നാം വിശേഷാൽ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് നാലാമത്തെ തെറ്റായ പഠിപ്പിക്കൽ യരിശിലെ നാശവും കർത്താവിൻ്റെ വരവും ഒന്നാണെന്നുള്ള വ്യാഖ്യാനം നമുക്കറിയാം ഏഴ് എഴുപതിലാണല്ലോ യരിശിലേയും നാശം സംഭവിച്ചത് ആ യരിശിലേം നാശം സംഭവിച്ചത് യേശു ക്രിസ്തു പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് കർത്താവ് എരിശലേമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞല്ലോ നിന്റെ ഭവനം ശൂന്യമായി തീരും വളരെ ദുഃഖത്തോടും കരച്ചിലോടും കൂടിയാണ് കർത്താവ് നോക്കി പറഞ്ഞത് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യഭാഗത്തേക്ക് വന്നപ്പോൾ ശിഷ്യന്മാരോടും അത് പറഞ്ഞു കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ ഇവയൊക്കെയും ഇടിഞ്ഞു പോകും അപ്പോൾ അത് സംഭവിച്ചു ചരിത്രത്തിൽ നടന്നു ഹിസ്റ്റോറിക്കലായി ആ പ്രവചനം ഹിസ്റ്റോറിക്കലായി ചരിത്രപരമാണ് ഏടി എഴുപതിലാണ് എരിശിലെ നാശം സംഭവിച്ചതായിട്ട് നമുക്കറിയാം എന്നാൽ വ്യാഖ്യാതാക്കൾ പറയുന്നത് ആ എരിശിലെ നാശവും യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും ഒന്നാണെന്ന് അല്ല കാരണം യരിശിലെ നാശത്തിൽ സംഭവിച്ചതും യേശു വീണ്ടും വരവിൽ സംഭവിക്കുന്നതും രണ്ടും രണ്ടാണ് ക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ മരിച്ചവർ ഉയർക്കും ജീവനും ഓടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുമെന്നാണ് എന്നാൽ യരിശലയൻ നാശത്തിൽ എന്താ സംഭവിച്ചത് ഉപദ്രവവും മരണവും ചെതറിക്കലുമല്ലേ അവിടെ സംഭവിച്ചത് അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ഒന്നാകുന്നത് ിയും മറ്റൊരു കാര്യം കൂടെ നാം ഓർക്കേണ്ടത് എരിശിലയൻ നാശമാണ് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഇതിന് ശേഷമല്ലേ വെളിപ്പാട് പുസ്തകം യോഹന്നാൻ എഴുതിയത് എരിശിലയൻ നാശത്തിന് ശേഷം അങ്ങനെ യരിശിലയൻ നാശത്തിന് ശേഷം യോഹന്നാൻ അപ്പോസ്തോലൻ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് ഭാവി കാല പ്രയോഗത്തിലല്ലേ പറഞ്ഞിരിക്കുന്നത് ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിലുണ്ട് ഇരുപത്തി രണ്ടിൻ്റെ ഏഴ് പന്ത്രണ്ട് ഇരുപത് വാക്യങ്ങളിലുണ്ട് അങ്ങനെ പല വാക്യങ്ങളും വെളിപ്പാട് പുസ്തകത്തിലുണ്ട് അപ്പോൾ വന്നെങ്കിൽ പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ ഭാവികാല പ്രയോഗത്തിൽ പറയണോ വേണ്ടല്ലോ അപ്പോൾ എരിശിലയും നാശവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും ഒന്നാണെന്നുള്ള വ്യാഖ്യാനം തെറ്റാണെന്ന് നാം വിശേഷാൽ മനസ്സിലാക്കണം അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പോൾ ആരോഗ്യപരമായ ഒരു ഉപദേശത്തെ പിൻപറ്റുവാൻ നമുക്കിടവരുമെന്നുള്ളതും നാം വിശേഷാൽ ഓർത്തുകൊള്ളേണ്ടത് ആവശ്യമാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സ്വഭാവമാണ് ആ വരവിൻ്റെ സ്വഭാവം ആ വരവിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങൾ പലരിലുമുണ്ട് പക്ഷേ വചനാനുസരണം അതിൽ നിന്ന് ഞാൻ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കട്ടെ ഒന്ന് ആ വരവ് ആളത്വത്തിലും ശരീരത്തിലുമായിരിക്കും അല്ലാതെ ഒരു മായാവിയെ പോലെ അല്ലെങ്കിൽ ആത്മാവിലെ വരികയല്ല ചെയ്യുന്നത് താനെ അല്ലെങ്കിൽ കർത്താവ് ഒലുമലയിൽ നിന്ന് പോയ ആ ആളത്വത്തിലും പോയ ആ ശരീരത്തിലുമാണ് അവിടുന്ന് വരാൻ പോകുന്നത് അപ്പോൾ സ്ഥലപ്രവൃത്തി ഒന്നിൻ്റെ പതിനൊന്നിൽ ശുപ്രവസ്ത്രധാരികളായ ആ പുരുഷന്മാരതല്ലേ പറയുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സെയിം ജീസസ് വേറെ ഒരാളല്ല വേറെ ഒരു വേഷത്തിലല്ല ഈ യേശുവിനെ ഇപ്പോൾ എങ്ങനെയാണോ പോയത് അങ്ങനെ തന്നെ നിങ്ങൾ വീണ്ടും കാണുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനർത്ഥം എന്താ ക്രിസ്തുവിൻ്റെ വരവ് ദൃശ്യമായതായിരിക്കും അല്ല ആളത്വത്തിലും ശരീരത്തിലുമായിരിക്കും എന്നുള്ളത് നാം ഓർക്കണം ക്രിസ്തു പുനരുദ്ധാനം ചെയ്തപ്പോഴും ശരീരത്തിലല്ലേ ശിഷ്യന്മാരുടെ അടുക്ക ചെന്നത് അതേ ശരീരത്തിലാണ് സ്തെഫാനോസ് സ്വർഗത്തിൽ കണ്ടതെങ്ങനെയാണ് ശരീരത്തിലല്ലയോ പത്മോസ്തീവി യോഹന്നാൻ കണ്ടതെങ്ങനെയാണ് ശരീരത്തിലല്ലയോ അതേ ശരീരത്തോടു കൂടിയാണ് കർത്താവ് വരാൻ പോകുന്നത് ആളത്വത്തിലും ശരീരത്തിലും രണ്ട് ആ വരവിൻ്റെ സ്വഭാവം ദൃശ്യമായിരിക്കും ആ വരവ് ദൃശ്യമായിരിക്കും എപ്രാലേഖനം ഒൻപതിൻ്റെ ഇരുപത്തിയെട്ടിൽ അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും അപ്പൊ പ്രത്യക്ഷനാകണമെങ്കിൽ കാണണ്ടേ കാണണ്ടേ കാണണമല്ലോ ദൃശ്യമല്ലേ തന്നെയല്ല വെളിപ്പാട് പുസ്തകം ഒന്നാമത്തെ ആയ ഏഴാം വാക്യത്തിൽ എന്താ കാണുന്നത് ഏത് കണ്ണും അവനെ കാണും അവനെ കുത്തിത്തൊളച്ചവരും കാണും എന്താ കുത്തിത്തുളച്ച യഹൂദനും കാണും ഈ ലോകത്തിലെ സർവജാതികളും കാണും എന്നല്ലേ അപ്പോൾ കാണണമെങ്കിൽ ദൃശ്യമായിട്ടല്ലേ വരുന്നത് അപ്പോൾ അവിടെ നമുക്കത് കാണാൻ കഴിയും മൂന്നാമത് വേഗത്തിൽ ആയിരിക്കും വേഗത്തിൽ വേഗത്തിലായിരിക്കും വേഗത്തിലെന്ന് പറയുമ്പോൾ ആ വരുന്നതിൻ്റെ സീക്രതയാണ് ആ കാണിക്കുന്നത് എപ്പോൾ വരുമെന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ ആ വരുന്നത് വേഗത്തിലായിരിക്കും എന്നാണ് അതിനർത്ഥം അത് വെളിപ്പാട് പുസ്തകം ഇരുപത്തി രണ്ടിൻ്റെ ഇരുപതിലാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മളെപ്പോഴും കാത്തിരിക്കണം ഒരു ഭക്തനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു ഈ വെളിയിലൊക്കെ പോയി ആളാംപ്രതി സുവിശേഷമൊക്കെ പറയുകയും തൻ്റെ കയ്യിലുള്ള ലഘുലേഖകളെല്ലാം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ എന്നും അദ്ദേഹത്തിൻ്റെ കണ്ണു മുഴുവൻ എപ്പോഴും കർത്താവിങ്കലേക്ക എപ്പം വരും എപ്പം വരും താൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുളിയും കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് കിടക്കുന്നതിന് മുൻപ് വീടിൻ്റെ മുറ്റത്തേക്ക് വന്നിട്ട് മുകളിലേക്ക് നോക്കി ഇങ്ങനെ പറയുമായിരുന്നു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഇന്നും കർത്താവെ നീ വന്നില്ലല്ലോ അപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം അതാണ് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും അദ്ദേഹം അതിനുവേണ്ടി കാത്തിരുന്നു ഒരുങ്ങിക്കൊണ്ടിരുന്നു കർത്താവിൻ്റെ വരുവിൻ്റെ സ്വഭാവം അതാണ് വേഗത്തിൽ നാലാമത് ഏത് നിമിഷത്തിലും വരാം ഏത് നിമിഷത്തിലും വരാം തീത്തോസ് രണ്ടിൻ്റെ പതിമൂന്ന് റോമർ പതിമൂന്നിൻ്റെ പതിനൊന്ന് ഈ രണ്ടു വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട് ഏത് നിമിഷത്തിലും കർത്താവിന് വരാം അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞത് നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീനെന്ന് അതുകൊണ്ട് ഏത് നിമിഷത്തിനും വരും എന്നുള്ളതും നമ്മൾ ഓർക്കണം അഞ്ചാമത് മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരും മത്ത ഇരുപത്തിനാലിൻ്റെ മുപ്പത് ഒന്നാം വരവ് അങ്ങനല്ലായിരുന്നല്ലോ ഇനിയും രണ്ടാമത് വരുന്നത് മഹാശക്തിയോടും തേജസ്സോടും കൂടെയായിരിക്കും ദൈവത്തിന് സ്തോത്രം അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം തുടർന്നും ചിന്തിക്കാം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ